രണ്ട് മാസം പിന്നിട്ട തിരുവമ്പാടി എസ്റ്റേറ്റിലെ തൊഴിലാളി സമരം ഒത്തുതീർപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കൌൺസിലർ ഗഫൂർ മാസ്റ്റർ കൊണ്ടുവന്ന പ്രമേയത്തിന് നഗരസഭാ ചെയർമാൻ ഭരണസമിതി യോഗത്തിൽ അനുമതി നിഷേധിച്ചിൽ പ്രതിഷേധിച്ച് മുക്കം നഗരസഭയിൽ ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധിച്ചു. നടുത്തളത്തിലിറങ്ങിയും മുദ്രാവാക്യം വിളിച്ചുമാണ് കൌൺസിലർമാർ പ്രതിഷേധം അറിയിച്ചത്. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി രണ്ട് മാസത്തിലധികമായി തിരുവമ്പാടി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി കൌൺസിലർ ഗഫൂർ മാസ്റ്റർ നഗരസഭാ യോഗത്തിൽ പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ ഈ പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. UDF വെൽഫെയർ പാർട്ടി BJP കൌൺസിലർമാർ മുക്കം നഗരസഭാ ഭരണസമിതി യോഗത്തിൽ നടുത്തളത്തിലിറങ്ങിയും മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിച്ചു. ഇരുപത് ദിവസം മുമ്പ് കൊടുത്ത പ്രമേയത്തിനാണ് ചെയർമാൻ അനുമതി നിഷേധിച്ചതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. തന്നോട് കൂടിയാലോചിക്കാത്ത പ്രമേയത്തിന് അനുമതി നൽകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചെയർമാൻ അനുമതി നിഷേധിച്ചതായും വിഷയം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടണമെന്ന പ്രമേയം ഐക്യകണ്ഠേനെ പാസാക്കണമെന്നുമായിരുന്നു തങ്ങൾ ആവശ്യപ്പെട്ടതെന്നും ഇവർ പറയുന്നു. എന്നാൽ ഇടതുമുന്നണി ഭരിക്കുന്ന മുക്കം നഗരസഭാ ഭരണസമിതി തൊഴിലാളികൾക്കൊപ്പം നിൽക്കേണ്ടതിന് പകരം തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. തിരുവമ്പാടി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ സമരം തുടങ്ങിയിട്ട് ഏകദേശം 3 മാസക്കാലമായി. അവർ രാപ്പകൽ സമരം തുടങ്ങി നിരന്തരമായിട്ട് സമരമേഖലയിലാണ്. മുക്കം നഗരസഭയിൽ കഴിഞ്ഞ 20-ാം തീയതി ഞാനൊരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുകയുണ്ടായി. പക്ഷേ ചെയർമാൻ ആ പ്രമേയം അജണ്ടയിൽ ഉൾപ്പെടുത്താതെ നിരസിക്കുകയാണ് ചെയ്തത്. ചെയർമാൻ പറഞ്ഞ് ഞങ്ങൾ ആരെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുക്കും എന്നിട്ട് ഐക്യകണ്ഠേനെ പാസ്സാക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങൾ ആ പ്രമേയത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രമേയം ബോർഡ് മീറ്റിംഗിൽ എടുക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചിരുന്ന രീതിയാണ് ചെയർമാന്റെ നടപടി ഉണ്ടായത്. കൗൺസിലർമാരായ വേണു കല്ലൂരിറ്റി, MK യാസർ, ഗഫൂർ മാസ്റ്റർ, ഗഫൂർ കല്ലൂരിറ്റി, വേണുഗോപാലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. CTV പ്രാദേശിക വാർത്ത, മുക്കം.